ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു തൽസമയം. ഓക്കേ, കണ്ടിട്ടില്ലേ ഈ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് റഫറി മഞ്ഞക്കാട് കാണിക്കും. ഇതാ മഞ്ഞക്കാട്. മഞ്ഞക്കാട് കാണിച്ചു കഴിഞ്ഞാൽ ഫൗളായി എന്നുള്ളതാണ്. അപ്പോൾ ഫൗളില്ലാത്ത ഒരു വിജിലൻസ് ആണ് കേരളത്തിൽ നമുക്കുണ്ടാവേണ്ടത്, ഫൗളില്ലാത്ത. ഇനി അത് ആദ്യം മഞ്ഞക്കാട് കാണിക്കും. ഇനി മഞ്ഞക്കാട് രണ്ടോ ഇത്ര അറിയാമല്ലോ, ഫുട്ബോളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കാണിച്ചിട്ട് അവസാനം ഇങ്ങനൊരു കാർഡും കൂടി ഉണ്ടല്ലോ. അപ്പം ക്രിയേറ്റീവ് വിജിലൻസിൻ്റെ ഒരു കാര്യം ഇതാണ്. കേരളത്തിലെ എല്ലാ വകുപ്പുകളും എല്ലാ സ്ഥാപനങ്ങളും അവർ ഫൗള് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു നിരീക്ഷണം, വിജിലൻസിൻ്റെ അർത്ഥം തന്നെ നിരീക്ഷണം എന്നാണല്ലോ, അതുണ്ടാകും. ഫൗള് കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം യെല്ലോ കാർഡ് കാണിക്കും. അത് അത് കഴിഞ്ഞ് യെല്ലോ കാർഡ് കാണിച്ചിട്ടും ഫലമില്ലെങ്കിൽ ഇത് കാണിക്കണമല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കേരളത്തിലെ വിജിലൻസ് നിയമം അനുസരിച്ച് ആ നിയമം ആർക്കൊക്കെ അത് ബാധകമാണോ അവർക്കൊക്കെ ഈ യെല്ലോ കാർഡും റെഡ് കാർഡും ഒക്കെ ബാധകമായിരിക്കും. ഈ ക്രിയേറ്റീവ് വിജിലൻസ് ഇനി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ പുറകോട്ട് നോക്കിയുള്ള ഒരു ഓടിയല്ല. ഒരിക്കലും നമ്മൾ പുറകോട്ട് നോക്കി വിജിലൻസ് ഓടിക്കത്തില്ല, മുന്നോട്ട് നോക്കി തന്നെ ആയിരിക്കും. ക്രിയേറ്റീവ് വിജിലൻസ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ കുറേയധികം ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എല്ലാം നമ്മൾ എന്താ പറയുക, ഈ പത്തി വിടർത്തി ആടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അത് കടി കൊള്ളുമ്പം അറിഞ്ഞോളും. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ആടി കാണി ഇതിങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ പേടിപ്പിക്കുന്ന കാണിക്കുന്ന പരിപാടിയില്ല. അതിന് പകരം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ പുറകോട്ട് നോക്കി ഓടിക്കുന്ന പരിപാടി ഉണ്ടാവില്ല, മുന്നോട്ട് തന്നെ നോക്കത്തുള്ളൂ. പുറകോട്ട് ഞാൻ നോക്കില്ല. ഇന്ന് ജൂൺ 2-ാം തീയതി, ഇനി ജൂൺ 3-ാം തീയതിയിലേക്കും ജൂൺ 4-ാം തീയതിയിലേക്കും ഒക്കെ നോക്കത്തുള്ളൂ. ക്രിയേറ്റീവ് വിജിലൻസിൽ വിജിലൻസിൻ്റെ തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പല പല ടീമുകളാണ് കേരളത്തിൽ ഗവേണൻസ് നടത്തുന്നത്, പല പല ടീമുകൾ. അപ്പോൾ അത് പല പല വകുപ്പുകളും ഓരോ ടീമുകളാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ. അതിൽ ഏറ്റവും അധികം അഴിമതിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെന്ന് പൊതുജനങ്ങൾ കരുതുന്ന ചില വകുപ്പുകളുണ്ട്, പൊതുജനങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ അധികം ഡയറക്റ്റ് ഇല്ലാത്ത ചില വകുപ്പുകൾ, അതും ടീമുണ്ട്. ഈ ഓരോ ടീമുകളും വർക്ക് ചെയ്യുന്നത് നമ്മൾ നിരീക്ഷിക്കും, തീർച്ചയായിട്ടും നിരീക്ഷിക്കും. നിരീക്ഷിക്കുമ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും ചില കോച്ചിൻ്റെ റോളും റെഫറിയുടെ റോളും അങ്ങനെ ഒക്കെ എടുക്കും. പക്ഷേ വിതിൻ വിജിലൻസ് അതും ഇതേപോലെ തന്നെയുള്ള ഈ യെല്ലോ കാർഡും റെഡ് കാർഡും ഒക്കെ വിതിൻ വിജിലൻസ് ടീമിലും ഉണ്ടാകും. പക്ഷേ വിജിലൻസ് ടീമിൽ ഞാനൊരു ടീം ക്യാപ്റ്റനായിട്ടും സ്ട്രൈക്കറായിട്ടും ഗോൾ കീപ്പറായിട്ടും ഒക്കെ പല പല റോളുകൾ ആക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ടീമിൽ പല പല ആൾക്കാരുണ്ട്, അത് പക്ഷേ നന്നായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യും. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഇവിടെ മാത്രമല്ല ആ ഒരു വിജിലൻസും നിരീക്ഷണം ഉണ്ടാകുന്നത്.
ഇപ്പം വയനാട് ജില്ലയിലെ ഏതെങ്കിലും ഒരു വകുപ്പിൽ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് കൂടുതൽ ആളെ വിജിലൻസിൽ കൂട്ടിയതുകൊണ്ട് നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ അത് അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും, ഇപ്പം തന്നെ ഉണ്ട്. ആ സംവിധാനം ഇപ്പം തന്നെ എനിക്ക് ഏത് ജില്ലയിൽ ഏത് വകുപ്പുകളിൽ എന്ത് കാര്യങ്ങൾ നടക്കുന്നു എന്ന് അറിയാനുള്ള സംവിധാനം ഞാൻ ഓൾറെഡി അതിനുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, അതറിയും. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയ വലിയ പദ്ധതികളിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ഒരു എന്ത് മാനദണ്ഡത്തിലാണ് തീരുമാനം എടുക്കുന്നത്, അതുപോലെ പൊതു പൈസ എല്ലാവർക്കും അവകാശപ്പെട്ട പൈസ അത് അവിടെ എത്താതെ ലീക്കായി പോകുന്നുണ്ടോ, അങ്ങനത്തെ എല്ലാവിധ വിവരങ്ങളും നമ്മൾ അറിയാനുള്ളൊരു സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംവിധാനം ഉള്ളപ്പോൾ ഇവിടെ കൂടുതൽ ആളുകളുണ്ടായി, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇങ്ങനെ ആടി കാണിച്ച് ഉള്ള പണിയല്ല ക്രിയേറ്റീവ് വിജിലൻസിൽ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഈ വിജിലൻസിൻ്റെ നിയമമനുസരിച്ച് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും ഒക്കെ അന്വേഷിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെയുള്ള നിയമത്തിൻ്റെ അധികാരം നിയമം തന്നെ നൽകിയിട്ടുണ്ട്. നിയമം നൽകിയിരിക്കുന്ന അധികാരം അവർ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക. അത് ഉപയോഗിച്ചില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ചോദിക്കും. ഞാൻ ക്രിയേറ്റീവ് വിജിലൻസ് കൊണ്ട് ഉദ്ദേശിച്ചതിലെ ഒരു ഘടകമാണ് സത്യസന്ധരായി ഇവിടെ ഗവേണൻസ് നടത്തുന്ന, ഭരണം നടത്തുന്ന, തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക് പ്രകാശിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത്. സത്യസന്ധരായിട്ട് ധൈര്യമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കേരളത്തിൽ പ്രകാശം പരത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഫൗളില്ലാത്തൊരു വിജിലൻസ് ആണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക വിജിലൻസ് സംവിധാനം നടപ്പാക്കും. എല്ലാ വകുപ്പുകളും ഇനി വിജിലൻസിന്റെ നിരീക്ഷണത്തിലാകും. അഴിമതിക്കാർ അഴിമതി കാട്ടുമ്പോൾ വിവരമറിയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോടായി പറഞ്ഞു. ഫൗളില്ലാത്ത വിജിലൻസ് സംവിധാനമാണ് ലക്ഷ്യമിടുന്നതെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. ക്രിയാത്മക വിജിലൻസ് സംവിധാനം നടപ്പാക്കും. എല്ലാ വകുപ്പുകളും ഇനി വിജിലൻസിന്റെ നിരീക്ഷണത്തിലാകും. അഴിമതിക്കാർ അഴിമതി കാണിച്ചാൽ വിവരമറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, വിജിലൻസ് ഡയറക്ടറായി സ്ഥാനമേറ്റ ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ദൈനംദിന ജീവിതത്തിൽ പൊതുജനം അഴിമതി നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം അഴിമതികൾ അവസാനിപ്പിക്കണം. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ, അതിനായി ക്രിയാത്മക വിജിലൻസ് സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫൗളില്ലാത്ത ഒരു വിജിലൻസ് ആണ് ഇനി വിജിലൻസ് ആയിട്ടാണ് ഇനി തങ്ങൾ പ്രവർത്തിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ താൻ തന്നെ ഇതിന്റെ ക്യാപ്റ്റനായും അതോടൊപ്പം ഇതിന്റെ ഫോർവേഡിലും ഒക്കെ കളിക്കുന്ന, ഇതിൽ എല്ലാ രീതിയിലും ഇത്തരത്തിൽ ഒരു ക്രിയാത്മക വിജിലൻസിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വകുപ്പുകളും ഓരോ വകുപ്പുകളിലും ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും. നിയമം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം എല്ലാവരും. അല്ലാത്ത പക്ഷം ആദ്യഘട്ടത്തിൽ യെല്ലോ കാർഡ് നൽകുകയും അതിനുശേഷവും ഇത്തരത്തിലുള്ള അഴിമതികൾ തുടരുകയാണെങ്കിൽ അവർക്കെതിരെ റെഡ് കാർഡ് കാണിക്കുന്ന നടപടികളിലേക്ക് വിജിലൻസ് കടക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അഴിമതിക്കാർക്കെതിരെ തിരുവനന്തപുരത്ത്